ഹലോ എല്ലാവർക്കും സുഖല്ലേ എന്താ ഒരു സംശയം ഇത് പറയാൻ നേടാമല്ലേ എം ജി അങ്കിളുടെ ഷോ അല്ലേ ഞാനെന്താ ഇവിടെ നിന്നാണോ ആരും പേടിക്കണ്ട നമ്മുടെ എം ജി അങ്കിൾ വരും ശിശുദിനമായതുകൊണ്ടാണ് ഞാൻ ആദ്യം വന്നത് അപ്പം നമ്മൾ നമ്മുടെ എം ജി അങ്കിളിനെ സ്വാഗതം ചെയ്യാം സ്നേഹപൂർവ്വം ആദരപൂർവ്വം എന്താ ഇവിടെ ശിശുദിനല്ലേ അതുകൊണ്ട് ഞാൻ ആദ്യം പോകുന്നു അത് ശരി ശിശുദിനത്തിന് മീനൂട്ടി എങ്ങനെ വന്നു ശിശുദിനത്തിന് പിന്നെ ഞാൻ വരണേ ഞാൻ ശിശുവല്ലേ മീനൂട്ടി ശിശു ആണോ ഇവിടെ ഗസ്റ്റ് ആയിട്ട് ആദ്യ പ്രതിയായി അല്ലേ പിന്നെ ഏത് വഴിയാ വന്നേ ഞാൻ പൂജ പൂര വഴി എത്രയോ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഞങ്ങളുടെ പപ്പനാവണ്ണൻ പപ്പനാവണ്ണൻ കാത്തിരിക്കുകയാണ് മീനൂട്ടിയെ കിട്ടാൻ വേണ്ടി മീനൂട്ടി എപ്പോഴും ശിശു ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പോട്ടെ കുഴപ്പമില്ല അക്സെപ്റ്റ് ചെയ്യാം ശിശുദിനം ആയതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാം പക്ഷെ വേറൊരു ശിശു ഇവിടെ വന്നിട്ടുണ്ട് ആ ശിശു പലതും പാടും പലതും ആടും എന്ന് വേണ്ട കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കും മൊത്തം ഒരു ഒരു ഒന്നൊന്നര ശിശു വിളിക്കാം നമുക്ക് മക്കളെ ശിശുവേ കേറി വാ ഇതായിരുന്നോ ശിശു ഞാൻ ആരോ പറഞ്ഞു ഇതുപോലെ പാട്ട് പാടും ശിശു പാട്ട് പാടും എന്തൊക്കെയോ ഡാൻസ് ചെയ്യുന്നൊക്കെ പറഞ്ഞു ഇത് നമ്മുടെ ശ്രേയ ശിശു നമ്മൾ ഒപ്പത്തില് ഒരുമിച്ച് പാടി ഒപ്പത്തില് ആ പാട്ടിനെ അഭിനയിച്ചു അപ്പൊ നമ്മളൊരു ട്രയോയായിട്ട് നിക്കുകയാണ് അല്ലേ കൊള്ളാം അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം ബർത്ത്ഡേ അല്ലായിരുന്നു എന്നാ മോടെ ബർത്ത്ഡേ നവംബർ 5 ആര് പറഞ്ഞല്ലോ ഞാൻ പറയാതെ അവക്ക് അറിയാലടി ഞാൻ സത്യാവസ്ഥ ഇപ്പൊ പറയും ഇവക്കൊന്നും അറിയില്ലെങ്കിൽ ഇവളെ മറന്നുപോയി ഞാൻ പറയട്ടെ ഞാൻ കാര്യം പറയട്ടെ നിന്നെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് നിന്നെ ആദ്യം വിഷ് ചെയ്ത് തരാ അമ്മ നീ ഉറക്കത്ത് അമ്മയും അനിയനും കഴിഞ്ഞിട്ട് മീന ഞാൻ പുറത്തുനിന്ന് വിഷ് ചെയ്തത് പുറത്തുനിന്ന് പുറത്ത് അമ്മ അനിയനും വീട്ടിലുണ്ടല്ലോ അയ്യ അല്ലെന്ന് അമ്മ അനിയനും അവളെ വീട്ടിലുണ്ടല്ലോ വേറെ പുറത്തുനിന്ന് ആദ്യം വിഷ് ചെയ്തത് ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ കാര്യം വിഷ് ചെയ്തത് ആദ്യം അവളെ അത് എപ്പോഴും അങ്ങനെയാണ് ഞാൻ പോട്ടെ വേണ്ട അങ്ങ് പോണ്ട വേറൊരു കാര്യം ഞാൻ പറയട്ടെ അങ്ക് എന്നെ വിഷ് ചെയ്തപ്പോഴാ 3 ദിവസം കഴിഞ്ഞു നല്ല അങ്കിളായിരുന്നു പക്ഷെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു ആയിക്കോട്ടെ ഒരാൾ ഇവിടെ മറന്നുപോയി എന്നിട്ട് എന്നെ സോപ്പിടാൻ വേണ്ടി 3 ദിവസം കഴിഞ്ഞപ്പോ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുവാങ്ങ് തരും പാട്ട് മതിയോ മതി ഇപ്പൊ തൽക്കാലം പാട്ട് മതി പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്ത് അയ്യാ കണ്ണാടി പുഴയിലെ വിരിയണ കുളിരൻ പോലെ കണ്ടില്ലേ കിന്നാരം പറയണൊരാളെ അയ്യാ ഇല്ലിക്കാടടിമുടി ഉലയണ കലതിൽ പോലെ പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്ത് അയ്യാ കണ്ണാടി പുഴയിലെ വിരിയണ കുളിരൻ പോലെ കിന്നാരം പറയണൊരാളെ അയ്യാ ഇല്ലിക്കാടടിമുടി ഉലയണ കലപില പോലെ കലപില പോലെ കലപില പോലെ വന്നപ്പോഴേ ഒരു കലപിലയായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഈ പാട്ട് പാടാൻ നമുക്ക് ഇനി ഇരുന്ന് കലപില ഭയങ്കര കലപിലയാക്കണം ശിശുക്കളെ എണ്ണിച്ച് ഓടണം ആ രീതിയിലാക്കണം ഓക്കെ എന്തായാലും നമ്മള് എല്ലാരും കൂടി ഞാൻ നിന്നപ്പോ നമ്മള് 3 പേര് നിന്നപ്പോ എനിക്ക് പെട്ടെന്ന് ആ ഒപ്പം സിനിമ ഓർമ്മ വന്നു അതായത് ഒപ്പത്തിൽ ഞാൻ പാടിയത് ഒപ്പത്തിൽ അഭിനയിച്ചത് ഞാനും പാടിയത് അപ്പൊ അങ്ങനെ വന്നപ്പം ഒരു ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തിട്ട് ഒരു ഫോട്ടോ ഞങ്ങൾ പോസ് ചെയ്യാണ് പിന്നെ ഒരു ടൈറ്റിലും കൂടെ വേണേ പറയാം അല്ലേ എന്താണ് പറയാം നേടാം ഒപ്പത്തിനൊപ്പം ഓക്കെ ഓക്കെ ശ്രേയക്കുട്ടിയും മീനൂട്ടി 2 ശിശുക്കളും കൂടെ വന്നിരിക്കുക പറയാൻ നേടാൻ പരിപോഷിപ്പിക്കുക എന്നാലും എനിക്ക് വലിയ വലിയ സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നിങ്ങളെയൊക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങളുടെ വളർച്ച ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്
അപ്പൊ ആദ്യത്തെ സെഗ്മെന്റ് കേറുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഇതില് 10 ചോദ്യമുണ്ട്. ഈ 10 ചോദ്യം തരാം, അതെന്തായാലും മീനുട്ടിക്ക് സ്പെഷ്യൽ ആയിട്ട് തരാം, ശ്രേയക്കുട്ടിക്കും തരാം. പക്ഷെ ഈ 10 ചോദ്യങ്ങളും ഒപ്പം എന്ന സിനിമ എന്നാണ്. ഓക്കെയല്ലേ? അപ്പം ആദ്യത്തെ സെഗ്മെന്റിലോട്ട് നമ്മൾ കയറിയാണ്. പിടിച്ചിരുന്നോണം കേട്ടോ, ശിശുക്കളാണ്, അറേ പോവരുത്. ഓക്കെ, കേറി വാടാ മക്കളെ. കേറി വാടാ മക്കളെ. ആദ്യത്തെ ചോദ്യം ആർക്കും പറയാം, രണ്ടുപേർക്ക് വേണമെങ്കിലും പറയാം. ഒപ്പം എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ സഹോദരിയായി അഭിനയിച്ചിരിക്കുന്നത് ആരാണ്? എ അഞ്ജലി നായർ, ബി റിച്ചി, സി മീര നന്ദൻ. അഞ്ജലി ചേച്ചി. അഞ്ജലി ചേച്ചി. അഞ്ജലി ചേച്ചി. അഞ്ജലി നായർ, റിച്ചി, മീര നന്ദൻ. അഞ്ജലി. അവള് പറയുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിരിക്കും, കാരണം അവള് അഭിനയിച്ചതല്ലേ. അപ്പൊ അഞ്ജലി ചേച്ചിയോ നായർ? അഞ്ജലി നായർ. അഞ്ജലി നായർ. അപ്പം അഞ്ജലി നായറിനെ ഈ രണ്ട് ശിശുക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ട് പൂട്ടി. പിന്നെ ഈ ഒപ്പത്തില് എങ്ങനെയാ മീനുട്ടി ഒപ്പത്തിൽ വന്നത്? ഒപ്പത്തിൽ വന്നത് ഒപ്പം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ചെയ്തത് നമ്മുടെ തന്നെ എന്നോ ഞാൻ എന്റെ പാട്ടിൽ അമർ അക്ബർ ആന്റണി ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് പ്രിയണങ്ങൾ വിളിച്ചു കാണണം പറഞ്ഞു. ലാലങ്ങളും പ്രിയണങ്ങളും കൂടെ അന്നൊരു ഫ്ലാറ്റിലുണ്ടായിരുന്നു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഫ്ളാറ്റിലുണ്ടായിരുന്നു. അപ്പൊ അവിടെ എന്തോ നമ്മുടെ ഒപ്പത്തിന്റെ തന്നെ എന്തൊക്കെയോ സംഭവം മൂവിയുടെ ഡിസ്കഷൻ നടന്നോണ്ടിരിക്കുകയായിരുന്നേ. അപ്പൊ ഞാൻ ചെന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ ലാലങ്ങൾ ഇങ്ങനെ ഒരുപാട് വർത്താനമൊക്കെ പറഞ്ഞു, പ്രിയണങ്ങളും മടിയിലൊക്കെ ഇരുത്തി ഭയങ്കര കുറെ വർത്താനമൊക്കെ പറഞ്ഞ്. പിന്നെ കുറച്ച് പിന്നെ എന്താ നടന്നേന്ന് എനിക്ക് അറിഞ്ഞൂടാ, അച്ഛൻ്റെ അടുത്ത് വിളിച്ച് സംസാരിച്ചു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഷൂട്ടിന് പോയി. ഷൂട്ടിന് പോയി. ഞാൻ അങ്ങനെയല്ല കേട്ടത്. റെമ്യൂണറേഷന്റെ കാര്യത്തിൽ ഭയങ്കര തർക്കമൊക്കെ ഉണ്ടായിരുന്നു. ആ അതെ, ഞാൻ 1 കോടി വേണം എന്നുള്ളപ്പോ പ്രിയണങ്ങൾ എനിക്ക് 2 കോടി തന്നേ പറ്റത്തുള്ളൂ. പിന്നെ ഞങ്ങൾ ഓക്കെ പറഞ്ഞു, പറഞ്ഞു 3 കോടി കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ എല്ലാം കൂടി അവസാനം എത്ര? 30 രൂപ. അതേ സിനിമയിലാണ് ശ്രേയക്കുട്ടി പാടി. ശ്രേയക്കുട്ടി എങ്ങനെയാ ഇതിനകത്ത് വന്നത്? എം ജി എങ്കിൾ വഴി. ഞാൻ അമർ അക്ബർ അന്തോണി പാടിന് ശേഷമാണ് ഒപ്പത്തിൽ പാടുന്നത്. പക്ഷെ ആ സമയത്തായിരുന്നു ഒരു സൂര്യോത്സവം എന്ന പരിപാടിയിലൂടെ എം ജി എങ്കിളെ നേരിട്ട് അറിയാമായിരുന്നു. അങ്ങനെ പാടുന്നുണ്ടെന്ന് അങ്കിള് അന്ന് ജഡ്ജ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ NHQ ൽ ഒരു വശം റെക്കോർഡിങ്ങിന് വന്ന സമയത്താണ് ജിം അങ്കിള് പറഞ്ഞത് ഇങ്ങനെ ഒരു പാട്ടുണ്ട്, അപ്പം എം ജി സാർ മോളെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എം ജി എങ്കിൾ ത്രൂ ആണ് എനിക്ക് ഒപ്പത്തിലേക്കുള്ള. സത്യത്തിൽ ഞാൻ ഓർക്കുന്നില്ല, ഞാൻ അമേരിക്കയിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുമിച്ച് പോയ പ്രോഗ്രാം തോന്നുന്നു എനിക്ക്, എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ കൊച്ചിയിലാണ് വന്ന് ഇറങ്ങിയത്. ഇറങ്ങിയപ്പോൾ അപ്പോഴാണ് എനിക്ക് പെരുമ്പാവൂർ ആന്റണിയുടെ കോള് വന്നത്. അത് ഇതുപോലെ NHQ സ്റ്റുഡിയോയിൽ ഒരു സോങ് ഉണ്ട്, അത് പോയി പാടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി പാടി. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ പറഞ്ഞു കാണും കേട്ടോ. ലൊക്കേഷനിൽ വന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു വള്ളത്തിന്റെ ഒക്കെ സീൻ എടുത്ത് ബോട്ടേലുള്ള സീനൊക്കെ എടുക്കുമ്പോഴല്ലേ ഞാൻ ഓർക്കുന്നുണ്ട്. എന്തായാലും സന്തോഷം, കാരണം അങ്ങനെയൊക്കെ വന്നിട്ട് ഇപ്പൊ കൊറേ പടത്തിൽ പാടിയില്ലേ? അതിനുശേഷം കൊറേ മൂവീസില് മീനുട്ടിയും കൊറേ അഭിനയിച്ചല്ലേ? ഞാൻ അഭിനയിച്ചതെല്ലാം കന്നഡ ചെയ്യുമ്പോഴായാലും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. നിങ്ങൾ അപ്പൊ ഒരുമിച്ച് തന്നെയാണ് എപ്പോഴും. കൊറേ കാര്യങ്ങൾ അറിയാനുണ്ട് കേട്ടോ. ഒരുമിച്ചാണേലും തിരിച്ചു പോകുമ്പോ 2 വഴിക്ക് പോവരുത്. അല്ല ഞാൻ കൊറേ കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് എല്ലാ കാര്യം അറിയാന്ന് വെച്ചാ അല്ല ഞാൻ പറഞ്ഞത്, എന്നെങ്കിലും ചോദിച്ചു ഇതാ പറഞ്ഞില്ലല്ലോ അല്ല ഇത് പറഞ്ഞില്ലല്ലോ എന്ന് പറയില്ലല്ലോ. അതെല്ലാ കാര്യവും എന്റെ എല്ലാ കാര്യവും ഒക്കെ അറിയാം. അതുകൊണ്ട് മീനുട്ടി ഇത് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കാൻ പറ്റത്തില്ല. പൃഥ്വിരാജനെ പോലെ അറിയോ? അയ്യോ ഇല്ല, എന്റെ രാജ്യങ്ങളെനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു ആരാധിക്കുന്ന ഒരാളാണ് മാറ്റി വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു രാജ്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ എം ജി അങ്കിൾ പറഞ്ഞു എനിക്ക് എന്താ പറഞ്ഞേ രാജ്യങ്ങളെ പോലെ ഒരാളെ. ഞാൻ പറഞ്ഞില്ല രാജു അങ്കിള് കല്യാണം കഴിച്ചില്ല, ഇനിയിപ്പോ കാരണം വേറെ ഒന്നുമല്ല, ഇനി വേറെ ആരെങ്കിലും നോക്ക്. ഇതുപോലെ രാജു അങ്കിളിനെ പോലെ ഒരാൾ വേണോ? അങ്ങനെ ഞാൻ പറഞ്ഞോ? പറഞ്ഞു. പറഞ്ഞായിരുന്നു, പറഞ്ഞില്ല, പറഞ്ഞു. പിന്നെ അത് പിന്നെ അക്സെപ്റ്റ് ചെയ്തു. അത് പിന്നെ ഒരാളെ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ അങ്ങനെ പറഞ്ഞില്ലേ പറഞ്ഞില്ലേന്ന് ചോദിച്ചാൽ ഞാനത് അക്സെപ്റ്റ് ചെയ്തു.
ഇതൊക്കെ ഒരുപാട് കഥകളുണ്ട്. അത് അവൾ കറിഞ്ഞോളൂ, അത് കള്ളത്തരായതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞ കള്ളമല്ലേ എന്റെ എല്ലാം, എന്റെ മനസാക്ഷി കണ്ടോ. ഇതാ വഴക്കുണ്ടാക്കി പോയി, അവക്ക് അറിയാമെല്ലാം. ഇല്ല, എല്ലാം അറിയാം. ശരി, നോക്കാം. അപ്പൊ എ അഞ്ജലി നായർ എടുത്തിട്ട് പൂട്ടി. ഉത്തരം ശരിയാണ്, 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതാണല്ലോ അതിന്റെ ഒരു ഇത്. ഇത് ശ്രേയകുട്ടി ഞാൻ തമ്മിട്ടിരിക്കുന്നു. കേറി വാടാ മക്കളെ, ഇതാ രണ്ടാമത്തെ ചോദ്യം. ഒരു വീഡിയോ ആണ്. തലോടി കഥകൾ പാടിയുറക്കാൻ വരുമോ ചാരേ നിന്നച്ഛൻ. കണ്ടല്ലോ, ചോദ്യം ഭയങ്കര കുഴപ്പമാട്ടോ. മീനുട്ടി പറയോ എന്നെനിക്ക് സംശയമാണ്. കാരണം പറയണം, വകയില് പറയണം. ശ്രേയകുട്ടിക്കെളുപ്പമായിരിക്കും. ചോദ്യം: ഈ ഗാനത്തിന്റെ അവസാനം മോഹൻലാൽ എന്ത് ഇൻസ്ട്രുമെന്റ് പഠിപ്പിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്? എ പിയാനോ, ബി ഫ്ലൂട്ട്, സി വയലിൻ. ആരോടാ? പറഞ്ഞു ആണോ ആദ്യം പറഞ്ഞ ആ വലിയൻ വലിയൻ എന്നിട്ട് പിയാനോ എന്ന് പറഞ്ഞ പെട്ടെന്ന് മാറ്റി ആ വയലിൻ. ശരി, വലിയനെ വയ്ക്കാം. ഓക്കെ, സി വയലിൻ ഞാൻ എടുത്തു വെച്ച് കൂട്ടുന്നു. നിങ്ങള് ഇതിനു മുമ്പ് ഏത് ഏതോ ഒരു സിനിമയിൽ പറഞ്ഞ അമർ അക്ബർ ആന്റണി, അതിനകത്ത് ഏത് പാട്ട്? എന്നോ ഞാൻ എന്റെ, എന്നോ ഞാൻ എന്റെ. അത് അത് അതിന്റെ ഒരു ഇപ്പൊ ഒരു ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഏതാണ്ട് ഒരു ഒരു സംഭവം കണ്ടല്ലോ. അത് കണ്ട് ഞങ്ങൾക്ക് കോമഡിയാണ്. കാരണം ഞങ്ങളുടെ അന്നത്തെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് രണ്ടുപേരും ചെറുതാണ്, പിന്നെ ഇത്ര വലുതല്ല, രണ്ടുപേരും നല്ല കുഞ്ഞിതാണ്. ഇവള് കിടന്ന് അഭിനയിക്കുന്നുണ്ട്. ഞാൻ എന്നോ ഞാൻ പാടുമ്പോ ഇവള് കയ്യും കാലൊക്കെ എടുത്ത് ഭയങ്കര അഭിനയം. ഇവള് അവിടെ നിന്ന് പാടുന്നു. അപ്പൊ എപ്പോഴും ചെല്ലുമ്പോ അതാണ് ഇവള് പാടും, ശ്രേയ പാടും. അപ്പൊ ഞാൻ അഭിനയിക്കാണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് കാണിക്കാൻ, വിഷ്വൽ കാണിക്കാൻ പറ്റാത്തോളം ഞാൻ നിന്ന് അഭിനയിച്ച് കാണിക്കും. അപ്പൊ ഇപ്പൊ ചെയ്യുകയാണെങ്കിലും അത് തന്നെ വലിയ മാറ്റമൊന്നും ഇല്ല. പക്ഷെ ഇപ്പൊ കുറച്ച് മയത്തിനൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ ആ ഷോ ഏറ്റവും കൂടുതൽ നമ്മുടെ ലുക്സും ഫാഷൻ സ്റ്റൈലും എല്ലാം ഇപ്പൊ കുറെ മാറിയല്ലോ. ഇവളുടെ മുഖം നല്ലോണം മാറി, എന്റെ മുഖമായാലും കൊറേ മാറി. അപ്പൊ അത് ഇപ്പൊ കാണും തോന്നും. ഒരു സത്യം പറയട്ടെ, നെഞ്ചത്തടിക്കാൻ തോന്നും. അയ്യോ, അവരാണോ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്? അങ്ങനെ അടിക്കരുത് കേട്ടോ. അല്ല, വളരെ സങ്കടം തോന്നും. അതായിരുന്നു ശിശു, ഇപ്പൊ ശിശു അല്ല, 18 വയസ്സൊരു ശിശു. 18 വയസ്സൊരു ശിശു. ശരി, എന്തായാലും അതൊന്ന് കേക്കട്ടെ ആ പാട്ട്. ഇന്നോ ഞാൻ എന്റെ മുറ്റത്തോരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു, കണ്ണീർ ദേവി നനച്ചു കീനാവിന്റെ പൊന്തൂവൽ കൊണ്ട് പന്തലിട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാവഴിയിലൊന്നു തൊട്ടു, രണ്ടാം നാളിന്റെ ജീവന മുട്ടവൻ എന്റെ ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടിട്ടു. നീ അഭിനയിച്ചോ? അഭിനയിച്ചു പിന്നെ കണ്ടില്ലല്ലോ. എന്തൊരു അഭിനയം, ശ്വാസം പോലും പുറത്തേക്ക് അറിയോ. ഓ, അഭിനയിച്ചു തള്ളിയില്ലേ? വാരി വിതറായിരുന്നു. ആ ലാസ്റ്റിലത്തെ പോർഷൻ അതിന്റെ വരി എന്താണ്? രണ്ടാം നാളെന്റെ ജീവന വന്നു കട്ടു ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടേട്ടു. ആ ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടേട്ടുണ്ടല്ലോ, ഒന്ന് കാണിച്ച എക്സ്പ്രഷൻ. അവള് പാടിയാലേ എനിക്ക് ഇരുട്ടിന്റെ ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടേട്ടു. കണ്ടോ സങ്കടം, എന്തൊരു അഭിനയായിരുന്നു. പുഷ്പവർഷം പാട്ട് പാടിയിട്ട് മഴ പെയ്യുന്നെന്ന് കേട്ടിട്ടുണ്ട്. സോ സി വയലിൻ ഉത്തരം ശരിയാണ്. കൺഗ്രാചുലേഷൻസ്, 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ ഇതിന്റെ ഒരു ഇത്. എവിടെ
ഇതിന്റെ ഒരു ഇത് അല്ല അത് അതിന്റെ ഒരു ഇത് എന്നായിരുന്നല്ലേ അപ്പൊ ഇതിന്റെ ഒരു അത് അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ ഇതാ മൂന്നാമത്തെ ചോദ്യം ഒരു വീഡിയോ ആണ് നന്ദിനി കൃഷ്ണമൂർത്തി ഈ കുട്ടി ഇവിടെയാ പഠിച്ചിരുന്നത് പക്ഷെ കഴിഞ്ഞ വർഷം ഇവിടെ നിന്ന് ടി സി വാങ്ങി പോയി ഏത് സ്കൂളിലേക്കാ പോയെന്നറിയാം അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് ചില സംശയങ്ങളുണ്ട് ഇസ് പാർട്ട് ഓഫ് ദ പോലീസ് എൻക്വയറി അറിയാം പത്രങ്ങളെ വായിച്ചു പക്ഷെ ആ കുട്ടി ഏത് സ്കൂളിലേക്കാണ് പോയതെന്നറിയില്ല ടി സി കോണ്ടക്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ ഒപ്പിട്ട് വാങ്ങിച്ചിരിക്കുന്നത് വൺ മിസ്റ്റർ ജയരാമനാണ് കണ്ടല്ലോ ഓക്കേ ചോദ്യം ഈ ചിത്രത്തിൽ സമുദ്രകനി എന്ന നടന് ശബ്ദം നൽകിയിരിക്കുന്നത് ആരാണ് എ ജയകിഷൻ ബി വിജയകിഷൻ സി വിജയ് മേനോൻ എനിക്കറിയില്ല ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അഭിനയിച്ചിട്ട് ചുമ്മാ പൊട്ടടിച്ചിരിഞ്ഞു വന്നു അതാ കുഴപ്പം അയ്യോ നീ പാടിയതല്ലേ അപ്പൊ നിനക്ക് അറിയേണ്ടതല്ലേ എനിക്ക് ആ മൂവി ആക്ടേഴ്സ് എന്നായിട്ട് അത്ര ഡബ് ചെയ്താണ് എന്നാലും സമുദ്രകനി തമിഴ് നടനാണ് അദ്ദേഹത്തിന് ശബ്ദം കൊടുത്തിരിക്കുന്നത് ജയകിഷൻ വിജയകിഷൻ വിജയ് മേനോൻ ഒന്നുമില്ല തുടങ്ങുന്ന വിജയ എന്നാണ് ഓക്കെ അപ്പൊ രണ്ട് വിജയ ഇതിൽ വന്നു ഞങ്ങൾ വിടത്തില്ല ഇവിടുത്തെ കൂട്ടും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വലിയ പ്രശ്നമാണ് ഇനി പാലയിലോട്ട് വിടത്തില്ല ഒരു ഇവിടെ ഒരു റൂമുണ്ട് വെളിയിൽ നീ കോഴിക്കോടും പോണ്ട ഇവിടെ ഒരു റൂമുണ്ട് വെളിയിൽ വെളിയിൽ ആ റൂമില് കുറച്ച് നാൾ മുമ്പ് ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് ആ സമാധിയായി സമാധി എന്ന് പറഞ്ഞാൽ ഇരുന്ന് തീർന്നു പക്ഷെ അമ്മൂമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അതില് അങ്ങനെ കണ്ടമാന ആഗ്രഹങ്ങൾ കൂടിക്കൂടി വന്നപ്പോഴത്തേക്ക് പറഞ്ഞു വേറൊന്നല്ല നിങ്ങൾ ഇവിടെ ഈ സ്റ്റുഡിയോ വന്നിട്ട് ആദ്യമായിട്ട് വരുമ്പോ അറിഞ്ഞിരിക്കണല്ലോ കാരണം അറിയാതെ വല്ലതും ആ റൂമിനകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പണിയാ അങ്ങനെ ആ അമ്മമ്മ ഇത് വേറെ കഥയൊന്നും അല്ല ഇത് ശിശുദിനമായിട്ട് കഥ പറയുന്നല്ല ശരിക്കുള്ള റിയൽ സംഭവം ആ അമ്മമ്മ കൂടെ കൂടെ ഒരു രാത്രി 12:30 ഇവിടെ സെക്യൂരിറ്റി ഉണ്ട് ആ സെക്യൂരിറ്റി വിളിച്ചിട്ട് പറയും മോനെ മുറുക്കാൻ വാങ്ങിച്ചോണ്ട് തരാമോ ചെലപ്പോ അമ്മൂമ്മയ്ക്ക് ദേഷ്യം വരും അങ്ങനെ പല പ്രശ്നങ്ങൾ പിന്നെ ആ പുള്ളിയുടെ ഉടുപ്പ് കീറി പിന്നെ പാന്റ് കീറി പിന്നെ എന്ന് വേണ്ട ചെരുപ്പ് വലിച്ചെറിയും കണ്ടോ ലൈറ്റ് അണയ്ക്കാം എനിക്ക് ടിഷ്യൂ പേപ്പർ ഒക്കെ ഒന്ന് കൊണ്ടുവരണേ വേറെ ഒന്നുമല്ല ഞാനൊന്നും ചെയ്തില്ല ശിശുക്കള് അത് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നെന്തിനാ ടിഷ്യൂ പേപ്പർ ചോദിച്ചത് അല്ല ഞാൻ വേർക്കുന്ന ഉദ്ദേശിച്ചത് അങ്ങനെന്തിനാ തെറ്റിദ്ധരിക്കുന്നത് ഓക്കെ അപ്പം ബി വിജയകൃഷ്ണൻ അയ്യോ ആ വിജയകൃഷ്ണൻ ഉത്തരം ശരിയല്ല ശരിയല്ലേ അല്ല ശരിയല്ല ശരിയല്ല അയ്യോ ഞാൻ അപ്പോഴേ പറഞ്ഞത് രണ്ട് ശിശുക്കൾക്കും തെറ്റിപ്പോയി അയ്യോ ശരി ഉത്തരം സി വിജയ് മേനോൻ ഞാൻ കാണിച്ചത് എന്താണെന്നറിയോ ഞാൻ കൂടെ കൂടെ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കും ഓരോരുത്തരും ഓരോ രീതിയല്ലേ
നിങ്ങളെങ്ങനെയാ പിന്നെ ഡാൻസ് ചെയ്യുന്ന ഒരു രീതി, നിങ്ങൾ ഡാൻസ് ചെയ്യുന്ന ഒരു രീതി, നിങ്ങൾ പഠിക്കുന്ന ഒരു രീതി, വേറൊരാൾ പഠിക്കുന്ന ഒരു രീതി, ഒരാൾ നടക്കുന്ന ഒരു രീതി, ഞാൻ മിക്കവാറും ഗുരുവായൂർ ഇത് ഇതുപോലെ ഷോക്ക് ചെയ്തോണ്ടിരുന്ന ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നു നല്ലത് നാക്കിൽ വരണേ എന്ന് പറഞ്ഞു. പിന്നെ ഒരാൾ ഉത്തരം തിരിച്ചിട്ടല്ലേ നല്ലത്. അപ്പൊ എന്തായാലും 2000 രൂപയും നഷ്ടപ്പെട്ടു. പണ്ടാരണ്ട് പറയത്തില്ലേ മാനഹാനിയും ധനനഷ്ടവും. ഓക്കെ, താങ്ക് യു. എന്താ വേണ്ടേ? അല്ല തെറ്റിയാ കഴിഞ്ഞു ഷോ കഴിഞ്ഞു. ആ എന്താ അങ്കിളിന് വിഷമമില്ലാത്ത ഞങ്ങളെ പറഞ്ഞു വിട്ടിട്ട്? ഇല്ല, അടുത്ത ആൾക്കാർ വരും. വരുന്നുണ്ടോ? അടുത്ത കുടുംബ വിളക്കിലെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് പേര്, മറ്റേ രാജീവ് അല്ലെങ്കിൽ അങ്ങനെ കുറെ പേര് വരുന്നുണ്ട്. 2000 രൂപ, 2000 രൂപയും കൂടെ 1000 രൂപ, 1000 രൂപ പകുത്തെടുത്തു കേട്ടോ. രണ്ടു പ്രാവശ്യം 2000 രൂപ കിട്ടിയില്ലേ? രണ്ടു പ്രാവശ്യം 2000 രൂപ കിട്ടിയോ? 4000 രൂപ കിട്ടി. അല്ല, അതോ 2000 എനിക്കാ. അതെന്താ ഇതൊക്കെ തുടങ്ങുമ്പോ പറയണോ? ആ ഒപ്പത്തിൽ അടിയിട്ടവല് അടിയിടാൻ വരരുത്. 3 കോടി 4 കോടി ഒന്നും ഇല്ല. വല്ല മുട്ടായി ശിശുദിനവാ, വല്ല മുട്ടായി വാങ്ങിച്ചു തന്നു വിടും. ശരി, ഞങ്ങൾക്ക് 2000 രൂപ. ഓക്കെ ഓക്കെ, പോകോ. എണീറ്റ് പോണം. ഞങ്ങൾ ശരിക്കും പോവും. ഞാൻ ശരിക്കും പോവും. നീ വരുന്നുണ്ടോ? ഞാൻ ശരിക്കും പോവും. ഞങ്ങളപ്പോ പോയാ ഞാനും പോവും. ഗുഡ് നൈറ്റ്. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പഴം. മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്ന പണ്ടൊക്കെ. ഇപ്പം ആദ്യ സമയത്തൊക്കെ ഇപ്പൊ നമ്മള് സ്കൂളിലൊന്നും പോകുന്നില്ല. അതിനെല്ലാം തെറ്റിദ്ധരിക്കല്ലേ, അതിനല്ല ധാരണയുള്ളൂ.